എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തേങ്ങ കൊണ്ടുള്ളൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നീട് അതിന് വേണ്ടി നമുക്ക് മൈദ മാവാണ് യൂസ് ചെയ്യുന്നത്, അതൊരു 1 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നീട് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അതിൽ കൂടെ ഒരു 4 ഏലക്കയും കൂടെ ഇട്ട് പൊടിച്ചതാണ്. ഇനി ഞാൻ ചെറിയും കൂടെ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ മറ്റൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിലോട്ട് മാറ്റിയത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൈദ മാവ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ പഞ്ചസാരയും നമ്മൾ പകുതിയോളം മാത്രമേ ആദ്യം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര നമ്മൾ എടുത്ത് തട്ടുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മാവും പഞ്ചസാരപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല മിക്സ് ചെയ്യുന്ന സമയത്ത്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ തേങ്ങയിൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ആവശ്യത്തിൽ അധികമുണ്ട്. അപ്പോൾ ആ തേങ്ങ പാൽ നമ്മൾ ഇറങ്ങി വരുന്നുണ്ടാവും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ. ആ നിലവിലാണ് നമ്മളെ മാവും ഈ പഞ്ചസാരയും എല്ലാം കൂടെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് എല്ലായിടത്തും യോജിച്ച് കിട്ടുകയും ചെയ്യും. ആ തേങ്ങയുടെ നനവും എല്ലാം കൂടെ ആയിട്ട് പഞ്ചസാരയും കൂടെ മെൽട്ടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നതേ ഇല്ല. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള സോഡാപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രമാത്രം സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ മതി. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് നമ്മളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് കുറച്ച് ചെറിയൊരു ബോൾ ബോൾ ആയിട്ട് നമ്മളത് ഉരുട്ടിയെടുക്കണം. കയ്യിൽ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും തേച്ച ശേഷം ഉരുട്ടി കഴിഞ്ഞാൽ കയ്യിൽ പറ്റി പിടിക്കത്തില്ല. ഇനി നമ്മൾ ഉരുട്ടിയ ശേഷം ജസ്റ്റ് വെള്ളം വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിലോട്ട് തന്നെ മാറ്റാം. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കയ്യിൽ വെച്ച് തന്നെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറി ഉണ്ടല്ലോ, ആ ചെറിയിൽ നിന്ന് നമുക്കൊരു ചെറി എടുത്ത ശേഷം ആ ബിസ്ക്കറ്റിൻ്റെ നടുവിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെറി വയ്ക്കുന്നത്. ചെറി വയ്ക്കുന്നത് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഞാനിതുപോലെ എല്ലാം അങ്ങനെ തന്നെ ബോൾസാക്കി മാറ്റി ചെറിയൊക്കെ വെച്ചും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഇട്ടത് കാരണം ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട്, അതായത് ഒന്ന് വലിപ്പം കൂടി വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് എണ്ണം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഒരു 4 എണ്ണമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളതിനെ തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് കൊടുക്കുകയാണ്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് കൊടുക്കുക ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ് നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലെല്ലാം തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ആ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് എല്ലാം തന്നെ. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഇട്ടത് കാരണം ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ആയിട്ട് വരും. അപ്പോൾ അതായത് നല്ലതായിട്ട് എല്ലാം ബ്രൗൺ ആയി കളർ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ മറുവശം ഇരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ എല്ലാം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ എല്ലാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് എല്ലാം തന്നെ വറുത്ത് മാറ്റാം. പിന്നെ ഇതൊക്കെ കൂടുതൽ കടന്നു കഴിഞ്ഞാൽ നമുക്കതൊരു കരിഞ്ഞ ഒരു ചുവ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് നമുക്കിത് കോരി മാറ്റണം. അപ്പോൾ ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക്
കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണെന്ന് മനസ്സിലാക്കാം. പഞ്ചസാരയും ചെറിയും എല്ലാം കൂടെ ഇട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ആ തേങ്ങ കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. നമുക്ക് നൊസ്റ്റാൾജിക് ഫീലാണ് ഈ ഒരു സ്വീറ്റ് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുക. വളരെ എളുപ്പമാണ് അത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.